ശ്രീ എൻ പി ചേക്കുട്ടി ഈ പറയുന്ന പട്ടിക പട്ടികയിൽ എൻ്റെ പേരുകാരും വന്നില്ല ആ പേര് വന്നു ഈ പേര് വന്നു എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഒരു വെറും നിഴൽ യുദ്ധമാണോ യഥാർത്ഥ പ്രശ്നം അധികാര കേന്ദ്രം മാറുന്നതാണോ ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധികാരങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഗ്രൂപ്പ് പ്രമാണിമാരുടെ ഭാഗത്ത് നിന്നുമുണ്ടാകുന്നു മറുഭാഗത്ത് പുതിയ അധികാരം പിടിച്ചെടുക്കാനുള്ള സാഹസങ്ങൾ ഈ പുതിയ രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രണ്ട് ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട് രണ്ട് തരത്തിലുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലർക്കും കിട്ടിയിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പതിനാല് ജില്ലകളേ ഉള്ളൂ ഓരോ ജില്ലയ്ക്കും ഒരു പ്രസിഡൻറ് എന്ന നിലയിൽ നമുക്ക് പതിനാല് പേർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് കാലങ്ങളായിട്ട് രണ്ട് ഗ്രൂപ്പ് നേതാക്കൾ ഇരുന്നിട്ട് അവരാലോചിച്ചിട്ട് അങ്ങ് പങ്കിട്ട് കൊടുക്കുകയായിരുന്നു അവരുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക അതല്ലാണ്ട് മറ്റൊന്നും ഇതിനു മുമ്പും നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ ഒരുപക്ഷെ പിന്നെ ഓഫറുകൾ കൊടുത്ത ആൾക്കാർ അവർ പ്രോമിസ് കൊടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രോമിസ് പിടിച്ചെടുത്ത ആളുകൾ അവർ ഒരു സമ്മർദ്ദം അവരുടെ ഭാഗത്തു ആ ഒരു സമ്മർദ്ദമായിരിക്കണം ഇപ്പോൾ രണ്ട് നേതാക്കൾ ഉമ്മൻചാണ്ടി ആലും ശരി രമേശ് ആയഞ്ചേരി അവർ പറയുന്ന ഈ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് പറയുന്നതിൻ്റെ കാര്യം ചർച്ച നടന്നിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം ദീർഘകാലമായിട്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം ചർച്ച നടന്നിട്ടുണ്ട് പക്ഷേ അവരുടെ ആഗ്രഹങ്ങളല്ല നടന്നിട്ടുള്ളത് അതിന് രണ്ടാമത്തെ ഒരു വശം നമ്മൾ ഒരു നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ഒരു പത്ത് ഒരു അഞ്ചെട്ട് വർഷത്തെ അഞ്ച് പത്ത് വർഷമായിട്ട് നമ്മൾ നോക്കിയാൽ സുധീരന്റെ കാലം മുതൽ കെ പി സി സി അധ്യക്ഷനായിട്ട് വരുന്ന ആളുകളെ ഏതാണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് ഒരു തരം ബന്ദിയാക്കി നിർത്തുന്ന രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് സുധീരൻ വന്നു സുധീരൻ വലിയ നേതാവാണ് പക്ഷെ സുധീരന് ഒരു ഗതി ഇല്ലാത്തൊരവസ്ഥയായി അദ്ദേഹം അവസാനം എവിടെയും ഒരു മീറ്റിങ്ങില് പിന്നെ ഈ തടഞ്ഞു വീണതുകൊണ്ട് ആ പേരും പറഞ്ഞ് പുള്ളി രക്ഷപ്പെട്ടു അപ്പോൾ അതേ അത് ശേഷമാണ് വലിയ പ്രധാ വലിയ പിന്നെ ഒരു നമ്മൾ പ്രതീക്ഷയോടുകൂടി മുല്ലപ്പള്ളി രാമേന്ദ്രം വന്നത് മുല്ലപ്പള്ളി വന്നതിന് ശേഷം മുല്ലപ്പള്ളിയും അതേ മട്ടിൽ തന്നെ ഒതുക്കിയിർത്ത് മുല്ലപ്പള്ളി അവസാനം ജംബോ കമ്മിറ്റികളുണ്ട് കാരണം എങ്ങനെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ നാട്ടിലുള്ള ഒരുതരം ഒരു വല്ലാത്തൊരു ജനസംഖ്യയാണ് ഒരു തരം മീറ്റിംഗിന് പറ്റുന്ന ആളുകളാണ് അപ്പോൾ ഈ ആളുകളിൽ പലരുടെ യോഗ്യത എന്താ വെച്ചാൽ ആർക്കും അറിയില്ല നമ്മൾ ഈ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം എനിക്ക് നേരിട്ടറിയാം അത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ലാത്ത ആളുകൾ മറ്റ് കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഈ കമ്മിറ്റികളിൽ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നു അത് കോൺഗ്രസ്സിന് ഒരു തമാശയായി മാറി അപ്പോൾ ഈ തരത്തിലുള്ള കെ പി സി സി അധ്യക്ഷന്മാരെ വരിഞ്ഞു മുറുക്കി ഒരുതരം ബന്ദിയാക്കി നിർത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം അത് ഇപ്പോൾ പതുക്കെ തകരുകയാണ് നമ്മൾ ആ ഒരു വസ്തുത കാണണം ഇന്ന് വരെ കോൺഗ്രസിനകത്ത് നിലനിന്നിരുന്ന ഈ ഗ്രൂപ്പിൻ്റെ ആധിപത്യം ആ ആധിപത്യത്തെ ചെറുക്കുന്ന ചില പ്രവണത അടിയിൽ നിന്നാണ് വന്നത് അടിയിൽ നിന്ന് വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം പിന്നെ പിന്നെ സതീശനെ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തി ആ പ്രതിപക്ഷ നേതാവ് സതീശന് ഒരു യോഗ്യത കുറവില്ല പക്ഷേ ഞങ്ങളോട് ചർച്ച ചെയ്തത് ഇതിൻ്റെ അന്നും പറഞ്ഞത് അപ്പോൾ ആ തരത്തിൽ ഒരു നിലയിലും പുതിയ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിൽ ഉയർന്നു വരാൻ തങ്ങളിലൂടെ വേണം എല്ലാം എന്നുള്ള ഒരു താല്പര്യം നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട് അത് അവരുടെ രാഷ്ട്രീയമായ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും എന്തായാലും ശരി ഇന്ന് ഈ ലീഡേഴ്സ് ഉമ്മൻചാണ്ടിയായാലും ശരി രമേശ് ആയാലും ശരി എടുക്കുന്ന നിലപാട് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ അത് കാലങ്ങളായിട്ട് അവർ വിജയിപ്പിച്ച ഒരു തന്ത്രമാണ് അത് കോൺഗ്രസിനെ തകർക്കുവച്ചാൽ തകർക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ് ആയതുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് കേരളത്തിൽ